ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണത്തിന് ഇറാൻ മുതിർന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് തടയാൻ വാഷിംഗ്ടണിന് ഒരു കാരണവശാലും കഴിയില്ല എന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കൻ സർക്കാരിനെ വ്യക്തമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര വാർത്താ മാധ്യമമാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേലിനെതിരെ മറ്റൊരു ആക്രമണം കൂടി ഇനി അഴിച്ചുവിട്ടാൽ അതിന് അമേരിക്ക കൂട്ടുനിൽക്കില്ല. അമേരിക്ക ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കും. ഇസ്രയേലിനൊപ്പമായിരിക്കും നിലകൊള്ളുക. ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മുന്നറിയിപ്പിനെ ശക്തമായി തന്നെ അവഗണിക്കുകയാണ്, എതിർക്കുകയാണ്. ഇസ്രയേൽ വീണ്ടും അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ ഒരു കാരണവശാലും തങ്ങൾ പ്രതിരോധിക്കില്ല എന്നാണ് ആക്സിയോസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ ഒരു കാരണവശാലും കഴിയില്ല. അടുത്ത ആക്രമണം നേരത്തെ നടത്തിയതുപോലെ കാലിബ്രേറ്റ് ചെയ്യുകയോ ലക്ഷ്യമിടുകയോ ചെയ്യുമെന്നൊന്നും തന്നെ തങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കില്ല. അതിലൂടെ തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നേരത്തെ ഈ കേന്ദ്രങ്ങളിൽ മാത്രം, ഈ മേഖലകളിൽ മാത്രം എന്ന രീതിയിൽ ആക്രമണം എവിടെ നടത്തുമെന്ന കൃത്യമായ ബ്ലൂ പ്രിന്റ് അമേരിക്കയ്ക്കും ഇറാനും അടക്കം നൽകിയിരുന്നു. അത് പറഞ്ഞ ശേഷമായിരുന്നു ആക്രമണം ഘടിപ്പിച്ചത്. എന്നിട്ട് പോലും ഇറാന് തങ്ങളുടെ 4 സൈനികരെ സംരക്ഷിക്കാനോ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം നാണം കെട്ട വിഷയം. അപ്പോഴാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ അതിഭീകരമായ രീതിയിൽ, ഒരു പരീക്ഷണമെന്ന രീതിയിലെന്നോ ഒരു എക്സസൈസ് എന്ന രീതിയിലോ അല്ലാത്ത തരത്തിൽ അതിഭീകരമായ പ്രഹരം നൽകുന്ന രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ കോപ്പുകൂട്ടുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. സ്വിസ് ഇടനിലക്കാർ വഴി ടെഹ്റാനിലേക്ക് ഈ സന്ദേശം കൈമാറിയെന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ പറയുന്നത്. സന്ദേശം ഇറാനികൾക്ക് നേരിട്ട് കൈമാറിയതായി കൃത്യമായ റിപ്പോർട്ടും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനോട് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇറാൻ നൽകുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഇത് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ ഇറാൻ പ്രവർത്തിച്ചാൽ അത് സമാധാനപരമായ ഒരു അന്ത്യത്തിലേക്ക് തന്നെയായിരിക്കും കലാശിക്കുക. അതല്ല, ഇതിനെ തൃണവൽക്കരിച്ചുകൊണ്ട്, ഇതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് പോലും ഈ യുദ്ധത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടത് മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇറാനും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ തകർപ്പൻ ഒരു പ്രതികരണം, അതിഭീകരമായ തിരിച്ചടി ഇത് നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിനെയും അമേരിക്കയെയും ഭീഷണിപ്പെടുത്തിയത്. അതുകൂടാതെ അമേരിക്കയോട് ഈ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയും ഈ യുദ്ധത്തിൽ കടന്നാൽ അതിമാരകമായ രീതിയിൽ തന്നെയായിരിക്കും തങ്ങൾ തിരിച്ചടിക്കുക എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തങ്ങൾ ഒരു കാരണവശാലും ഇതിൽ ഇടപെടേണ്ടതില്ല, ഇസ്രയേലിനെ തന്നെ പൂർണ്ണമായും ഇത് അവസാനിപ്പിക്കാൻ കൃത്യമായി അറിയാമെന്നാണ് ഇതിലൂടെ പറയാതെ പറഞ്ഞിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്നും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സൈനിക താവളങ്ങളും സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാന് നേരെ ഒക്ടോബർ 26 ഇസ്രയേൽ അതിഭീകരമായ ആക്രമണം നടത്തിയത്. ഇതിനുള്ള മറുപടിയാണ് ഇറാൻ നൽകാനായി കോപ്പുകൂട്ടുന്നത്. അത് അതിമാരകമായിരിക്കുമെന്നാണ് ഭീഷണിയും. കുറഞ്ഞത് 5 പേരെയെങ്കിലും അന്ന് കൊലപ്പെടുത്തിയതായി ഇറാൻ പറഞ്ഞതുകൊണ്ട് 50 ഇസ്രയേലികളെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളൊരു നീക്കമായി തന്നെയാണ് ഇറാൻ ഈ ആക്രമണത്തെ നോക്കിക്കാണുന്നത്. ഇതിന് തുടക്കം കുറിച്ചതും ഇറാൻ തന്നെയാണ്. കാരണം ഒക്ടോബർ 1 അന്ന് അവരുടെ 200 വരുന്ന ബലിസ്റ്റിക് മിസൈലുകൾ അത് ഇസ്രയേലിൻ്റെ വ്യോമ മേഖലയിലേക്ക് വിക്ഷേപിച്ചു. ഭൂരിഭാഗം മിസൈലുകളെയുമൊക്കെ ആകാശ മേഖലയിൽ വെച്ച് തന്നെ, വ്യോമപാതയിൽ വെച്ച് തന്നെ തകർത്തെടുത്തിരുന്നു. ഭൂരിഭാഗം ജനങ്ങളും അന്ന് ബോംബ് ഷെൽട്ടറുകളിലേക്ക്, സുരക്ഷിത മുറികളിലേക്കും കവചിത മേഖലകളിലേക്കും ഒക്കെ തന്നെ മാറിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇസ്രയേലി ജനതയെ ഭീതിപ്പെടുത്തി, അഭയപ്പെടുത്തി ആ സംഭവത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിട്ട് പോലും അമേരിക്കയുടെ സമ്മർദ്ദം മൂലം തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഈ യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്നും സമാധാനപരമായി കാര്യങ്ങൾ പോകട്ടെ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമായിരുന്നു സാമാന്യം ചെറിയ രീതിയിൽ ഒരു ആക്രമണം നടത്തി ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറെടുത്തത്. പക്ഷേ ഇറാൻ ആകട്ടെ അതുകൊണ്ട് അടങ്ങില്ല എന്നാണ് വ്യക്തമാക്കുന്നത്.